Assalamualaikum warahmatullahi taala wabarakatuh. Tirumuttamanna YouTube channel like ella kootukarkum medical kudi swagatham. Naan isamariyum. Appo naan varanittulla pudhiya video aayittanu. Pudhiya video ennu parayunnathu nammude veettil nammal krishi cheyyunnavaravam, krishi cheyyanirikkunnavaravam. Angane krishi cheyyan aagrahamulla krishi ishtappedunnavarkku roopengilanu ningal krishi cheyyunnathengil adinte കായ്ഫലങ്ങളെല്ലാം കഴിയുമ്പോൾ നമ്മൾ നട്ടുവെച്ചിട്ടുള്ള ചെടിയുടെ കായ്ഫലങ്ങളൊക്കെ കൂട്ടാനും അതിൽ വരുന്ന കീടങ്ങളെ ഓടിക്കാനുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി വരാനിരിക്കുന്നതുകൊണ്ട് ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ എല്ലാം യഥാസമയത്ത് നിങ്ങൾക്ക് എത്തുന്നതാണ്. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഗ്രോബേഗിൽ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് അത് എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണം, രണ്ടാമത് എങ്ങനെ രണ്ടാമത് അത് ചെയ്യുന്നത്, രണ്ടാമത് അഗ്രോപേക്ക് നിറയ്ക്കുന്നത് അത് എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാം. എല്ലാം സ്കിപ്പ് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ തീർച്ചയായും വീട്ടിൽ കൃഷി ചെയ്യാത്തവർ ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുന്നവർ നന്നാക്കാൻ ശ്രമിക്കുക. ചെയ്ത് അതിൻ്റെ ഫലം കഴിഞ്ഞാൽ ഇതുപോലെ രണ്ടാമത് അഗ്രോപേക്ക് നിറച്ച് പുതിയൊരു കൃഷി ചെയ്യാൻ നിങ്ങൾ ആരംഭിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ അവസാനം നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുവാനും മറക്കണ്ട. അപ്പോൾ നേരെ പോകാം ഫ്രണ്ട്സ്. ദേ നമ്മുടെ ഗ്രോ ബാഗ്, പഴയ ഗ്രോ ബാഗ് ഒരു അഞ്ചാറെണ്ണം, ആറെണ്ണം നമ്മൾ പൊളിച്ചു. വെണ്ടക്ക നമ്മൾ കൃഷി ചെയ്തിരുന്ന ഒരു ഏഴെട്ട് ഏഴോ എട്ടോ രൂപകളിലാണ്. അതൊക്കെ നമ്മൾ പറിച്ചെടുത്തു, പഴയ രൂപയൊക്കെ ഇവിടെ ഉണ്ട്, എടുത്തു വെച്ചിട്ടുണ്ട്. വലിയ കംപ്ലൈൻറ്റുകളൊന്നുമില്ല, തുരപ്പം കീറിയിട്ട് ചീത്തയായ കുറച്ച് രൂപകൾ മാത്രമേ ഉള്ളൂ. ഇത് കേടില്ല, രണ്ടെണ്ണൊക്കെ വെച്ചിട്ടുള്ളത് അങ്ങനത്തെ രൂപകളാണ്. കീറിയ രൂപകൾ പുറത്തുകൂടി വേറെ രൂപയൊക്കെ ഇട്ട് നമ്മൾ തൽക്കാലം വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കായ്ഫലം ഏകദേശം നിന്നപ്പോൾ ഞാനതൊക്കെ തകർത്തു. പുതിയ രൂപകൾ രണ്ടാമത് ഉണ്ടാക്കി നമുക്ക് കുറച്ച് മുളക് കൃഷി ചെയ്യണം. സെപ്റ്റംബർ ആണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെപ്റ്റംബർ മാസം മുളക് കൃഷിക്ക് ഏറ്റവും അത്യുത്തമമായ സമയമാണ്. മെയ്, ജൂൺ, അതേപോലെ ഒക്ടോബർ, സെപ്റ്റംബർ അതെല്ലാം ഈ മുളക് കൃഷിക്ക് ഏറ്റവും അത്യുത്തമമായ സമയമാണ്. അപ്പോൾ ഈ മണ്ണ് നമ്മൾ രണ്ടാമത് ചെയ്യുമ്പോൾ, രണ്ടാമത് ഗ്രോബേഗിലേക്ക് നിറക്കുമ്പോൾ എങ്ങനെയാണ് നിറക്കേണ്ടത്, ആദ്യം നിറച്ചതിനേക്കാൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് വേണം നമ്മളത് ചെയ്യാൻ. ഇതിലുള്ള വേരും മറ്റും നമ്മൾ എന്ത് ചെയ്യണം, എടുത്ത് കളഞ്ഞു കൊടുക്കണം. ഇതിലുള്ള എല്ലാ വേരും കഴിയുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എടുത്തു മാറ്റണം. ഇതേപോലെ ചെറുതും വലുതുമായ വേരുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും, നല്ല വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിന് നേരം എനിക്കിവിടെ ഒന്ന് പണിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാനിത് ഒന്ന് പൊട്ടിച്ച് ഇടുകയാണ്. അപ്പോൾ ഇതിൽ ഉറുമ്പ് കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഉറുമ്പ് കൂട് കൂട്ടിയിട്ടാണ് നമ്മുടെ വെണ്ടക്ക ഇപ്പോൾ ഒന്ന് കായ്ഫലം നിന്നത്. അപ്പോൾ പക്ഷെ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഉറുമ്പിനെ തുരത്താനുള്ള ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ ഈ മണ്ണ് നമുക്കൊന്ന് ഉണങ്ങാനിടാം. അതിൻ്റെ മുകളിൽ കുമ്മായം അതേപോലെ ചകിരിച്ചോറും ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ മുളക് തൈ, മുളകിൻ്റെ വിത്ത് നമുക്ക് പാവി വെക്കണം. പാവി കഴിഞ്ഞ ശേഷം ഒരു 5-6 ദിവസം പിടിക്കും അത് മുളച്ച് വരാൻ. അപ്പോഴേക്കും നമ്മുടെ കുമ്മായം ഇതിൽ ശരിക്ക് അമ്പളത്വം ഉണ്ടാക്കിയെടുക്കാൻ, നല്ല രീതിയിലാക്കിയെടുക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഏകദേശം മണ്ണ് സെറ്റാകുമ്പോഴേക്കും നമ്മുടെ ചെടികൾ ഒരു 4 ഇല തളർത്ത് വരും. അപ്പോൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായി കാണിക്കാം. ഇപ്പോൾ കാണിക്കുന്നത് മണ്ണ് ഇതേപോലെ തകർത്ത് ഒരു ഉച്ച സമയത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിലുള്ള ഉറുമ്പുകളും ആവശ്യമില്ലാത്ത അണുക്കളൊക്കെ ചത്തുപൊക്കോളും, ബാക്കിയുള്ള നല്ലതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഉൾവളിഞ്ഞോളും. അപ്പോൾ നമുക്കിതൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാം നല്ലപോലെ വെയിൽ കൊള്ളുന്ന രൂപത്തിൽ. അപ്പോൾ നമുക്ക് ഈ വേരും ഇങ്ങനെ കിട്ടും അല്ലേ. ഞാനിപ്പോൾ ഇങ്ങനെ ഇടിച്ചപ്പോൾ എനിക്ക് വേര് കൈ കിട്ടിയതാ. അതേപോലെ വേരും കളഞ്ഞിട്ട് കൊടുക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ രണ്ടാമത് രൂപയൊക്കെ ഒരുക്കുമ്പോൾ, പഴയ രൂപയൊക്കെ രണ്ടാമത് സെറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കുമ്മായം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലെടുത്ത് വെച്ചിരുന്ന കുറച്ച് മുട്ടത്തുണ്ട്. ഞാൻ കുറേ ദിവസങ്ങളായി കുറച്ച് നാളായി എടുത്ത് വെച്ചിരുന്ന മുട്ടത്തുകൊണ്ടാണ്. അത് നമുക്ക് കുമ്മായത്തിന് പകരം യൂസ് ചെയ്യാം. കാരണം കുമ്മായം വാങ്ങാൻ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ, ട്രിപ്പിൾ ലോക്ക്ഡൗൺ. അതുകൊണ്ട് നമുക്ക് ഈ മുട്ടത്തോണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മുട്ടത്തോണ്ട് കുഴപ്പമില്ല, കുമ്മായത്തിൻ്റെ ഏകദേശം അതേപോലെ തന്നെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് മുട്ടത്തോണ്ടിന് വേണ്ടി ഇതേപോലത്തെ ഒരു പഴയ പാത്രം എടുത്തു വെക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന്
മിക്സിയിലിട്ട് അടിച്ചിടുക. നമ്മുടെ മിക്സി നമുക്കൊന്ന് തുറക്കാം. ആരും പേടിക്കരുത്, ആരും ഭയപ്പെടേണ്ട, ഭൂതമൊന്നുമില്ല, ആരും പേടിക്കണ്ട. നമ്മൾ മുട്ട പൊടിച്ചെടുത്ത കാർബൺ അതൊന്ന് വന്നാണ്, വേറൊന്നുമില്ല. ഇത്രയധികം ഇനിയുണ്ട് മുട്ട, കുറച്ച് വേണം പൊടിക്കുക, അതും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ മണ്ണിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് ചാരം നമുക്ക് എന്ത് ചെയ്യുക, വിതറി കൊടുക്കാം. വീട്ടിലുള്ള ചാരം, വെണ്ണീർ എന്നൊക്കെ പറയും, നമ്മളിവിടെ ചാരം എന്നാണ് പറയാറ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ആവശ്യ അനുസരണം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മണ്ണിൽ അമ്ലത്വം ഉണ്ടാവാൻ വേണ്ടി നമുക്ക് കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കണം. കുമ്മായം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ കാണിച്ചത് നമ്മളെ മുട്ടത്തൊണ്ട് പൊടിച്ചത്, അതും അത്യാവശ്യം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി പഴയതുപോലെ തന്നെ നമ്മുടെ രൂപയിൽ, പഴയതോ പുതിയതോ രൂപയിൽ പണ്ടത്തെ പോലെ കരിയിലൊക്കെ നിറച്ച് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണ് കുറച്ച് ചതിനിട്ട് ഇതാണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. രൂപയിൽ നടക്കുന്ന വീഡിയോ ഞാൻ അതിന് മുമ്പ് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആദ്യത്തെ വീഡിയോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കാണാത്തവർ കണ്ട് നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും ഇത് ഡീറ്റെയിലായിട്ട് പരിചയപ്പെടുത്തുന്നില്ല. ആ വീഡിയോ കണ്ടാൽ മാത്രം മതി, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ രൂപകളൊക്കെ നമുക്ക് അതുപോലെ നിറച്ചെടുക്കാം. രൂപകൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ തളക്കായ കുറച്ച് കിട്ടുകയാണെങ്കിൽ ഇടാൻ ശ്രമിക്കുക. ഇത് പഴയ എൻ്റെ രൂപയൊക്കെ പൊളിച്ചപ്പോൾ അതിലുണ്ടായതാണ്. ഞാൻ നേരത്തെ ആദ്യമായിട്ട് സെറ്റ് ചെയ്തപ്പോൾ ഇട്ട് കൊടുത്തിരുന്നു, അപ്പോൾ ഒന്നുകൂടെ സെറ്റായി. ഇത് വേറെ ആരുമില്ല, നിങ്ങൾക്കറിയാലോ, മണ്ണിര മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താൽ ഇതേപോലെ നമ്മുടെ ചെടി നന്നായിട്ട് വളർന്ന് കിട്ടും. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, അവർ ഒരു ഫാമിലിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ജീവിച്ചോളും. ഒരുപാട് ഉണ്ടായി ഇതിൽ വളർന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ചെടികൾക്ക് വളർച്ചയ്ക്ക് അത് വളരെ വലിയ ഗുണം ചെയ്യും. അപ്പോൾ എന്തായാലും കിട്ടുമെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾക്ക് ജോബേഗ് വെക്കുമ്പോൾ ടെറസിൻ്റെ മുകളിലാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ താഴത്ത്, അതായത് ഗ്രോബേഗിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മളിതുപോലെ ചിരട്ടയോ കല്ലോ ഓടോ മറ്റോ ഇട്ട് കൊടുക്കണം. കാരണം നമ്മളെ ഗ്രോബേഗിൽ തിങ്ങുന്ന വെള്ളം അത് ശരിക്കും താഴേക്ക് ഇറങ്ങിപ്പോവാം. മഴയൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളം അതിൽ തിങ്ങും. അതേപോലെ നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടാവും, ആ വെള്ളവും ഇതിൽ തിങ്ങും. അപ്പം അങ്ങനെ ഈ ചെടിയിൽ ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ഓടൊക്കെ വെച്ച് കൊടുക്കുന്നത്, ഓട് കല്ലൊക്കെ വെച്ച് കൊടുക്കുന്നത് അതിന് വേണ്ടിയാണ്. അപ്പോൾ അതേപോലെ ഓട് വെച്ച് കൊടുക്കുക. അതേപോലെ ചിലപ്പോൾ ടെറസിൽ വെള്ളം തിങ്ങിക്കഴിഞ്ഞാൽ ചെടികൾക്ക് ചീച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും പൊക്കത്തായിരിക്കണം നമ്മൾ നമ്മളെ ഗ്രോബേഗ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതെ നമ്മുടെ ഏകദേശം എല്ലാം നിറച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മണ്ണൂടെ ഉണ്ട്, നമ്മൾ പൊട്ടിച്ചിട്ടതും എല്ലാ കുറച്ച് ചേർത്തതൊക്കെ ആയിട്ടുള്ള മണ്ണൂടെ ഉണ്ട്, അതും കൂടി നിറക്കണം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴയ ഗ്രോബേഗ് ഫുള്ള് നമ്മൾ നിറച്ച് കഴിഞ്ഞു. ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നമ്മൾ നിറച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നത്. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു നമ്മളെ ഗ്രോബേഗ് കീറി പോയിട്ടുണ്ട്, ഉച്ചയിലേക്ക് തുരപ്പം മാന്തിയിട്ടൊക്കെ ഇങ്ങനെ കടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ മറ്റൊരു കീറിയത് കൂടി ഇറക്കിയിട്ട് ഊട്ടിയിൽ നിന്ന്, ചിലപ്പോൾ ഈ ഗ്രോബേഗിൻ്റെ ഊട്ട വളച്ചേക്കുന്ന ഭാഗത്തല്ലായിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള ഗ്രോബേഗിൻ്റെ ഊട്ട. അപ്പോൾ അതങ്ങോട് തിരിച്ചും മറിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതേപോലെയാണ് വീട്ടിലെ പഴയ ഗ്രോബേഗൊക്കെ നമുക്ക് രണ്ടാമത് സെറ്റ് ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഏറ്റക്കൂടലുകൾ പെടുത്താൻ കുഴപ്പമൊന്നുമില്ല. ഇതേ ഒരു മോഡലിലാണ്, ഇപ്പോൾ ഞാൻ മോഡലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഗ്രോബേഗുകളിലെ കൃഷികൾ അവസാനിക്കുമ്പോൾ രണ്ടാമത്, അത് അവസാനിക്കാത്തതുപോലെ രണ്ടാമത് മറ്റൊരു കൃഷി, അല്ലെങ്കിൽ ചെയ്തത് തന്നെ രണ്ടാമത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ഗ്രോബേഗ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൃഷി എപ്പോഴും നല്ല വിജയം മാത്രം സമ്പാദിക്കുന്ന, നല്ല വിജയം മാത്രം കാണിക്കുന്ന ഒരു കൃഷിയിടമായി മാറും. അങ്ങനെ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഇൻഷാ അള്ളാ ഞാൻ വരും. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.